നമസ്കാരം, ഞാൻ പോളി വടക്കൻ, മീഡിയ മലയാളം. മീഡിയ മലയാളം ക്രൈം ത്രില്ലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒക്ടോബർ 12-ന് മീഡിയ മലയാളം ടെലികാസ്റ്റ് ചെയ്ത മനുഷ്യക്കടത്തിനെ കുറിച്ചുള്ള സ്റ്റോറിക്ക് ശേഷം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് കടക്കാൻ ശ്രമിക്കുമ്പോൾ എമിഗ്രേഷൻ പിടികൂടുകയും അവരെല്ലാം ഇപ്പൊ ജയിലിലാവുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്ക് സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് നൽകിയ ഏജന്റുമാരെയും കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മീഡിയ മലയാളം ഇൻവെസ്റ്റിഗേഷൻ അവസാനിക്കുന്നില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടത് സെന്റ് ജൂഡ് ഡെന്റൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്തതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഈ സർട്ടിഫിക്കറ്റ് ഞാൻ നൽകിയത് തന്നെയാണെന്നാണ്. അപ്പൊ എന്തിനു വേണ്ടി നൽകി? ജോലി ചെയ്യാത്ത ഒരാൾക്ക് എന്തിനു വേണ്ടി നിർമ്മിച്ച് നൽകി? ഇത് തന്നെയാണ് നമ്മൾ വ്യാജ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് മൂവാറ്റുപുഴ സെന്റ് ജോർജ് ഹോസ്പിറ്റലാണ്. സൗദി അറേബ്യയിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഒരു 42 പേര് പിടിയിലായിട്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുറേ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എനിക്ക് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ പ്രൊവൈഡ് ചെയ്തതാണോ അല്ലയോ, ഇങ്ങനത്തെ സ്റ്റാഫ് വർക്ക് ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ഡോക്ടർ ഒപ്പിട്ടാണോ അതോ ഒരു വ്യാജമായിട്ട് നിർമ്മിച്ചാണോ എന്നറിയാൻ വേണ്ടി മാത്രം. ഇത് നിങ്ങൾ കൊടുത്തിരിക്കുന്നതാണോ? നിങ്ങൾ കൊടുത്തിരിക്കുന്നതാണോ? ഇങ്ങനെ സ്റ്റാഫ് കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടോ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എത്ര ബെഡുണ്ട്? 250 ബെഡുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അങ്ങനത്തെ അങ്ങനെ ഇതില്ല ഇവിടെ. ഓക്കെ, 45 ബെഡ്സ് അല്ലേ? ഓക്കെ ഓക്കെ. അതിൽ ആ സിഗ്നേച്ചർ ഡോക്ടറെ ആണോ? സീലും സിഗ്നേച്ചറും ഡോക്ടറെ ആണോ? അല്ല, സീലൊക്കെ സിമ്പിളും ലെറ്റർ ഒക്കെ ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞ സിഗ്നേച്ചർ സാറിന്റെ ആണോ? ഇപ്പം വ്യത്യാസം ഉണ്ടെന്നാണോ? ഇത് സാർ ഇട്ടതാണെന്നോ അല്ലെന്നാണോ? അല്ല. അപ്പൊ ഇങ്ങനൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ താങ്കൾ അത് ഒരു പരാതി കൊടുക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ ഹോസ്പിറ്റലിന് ശരിക്കും പറഞ്ഞാൽ ഒരു മാനക്കേട് ഉണ്ടാക്കുന്ന സംഭവമാണല്ലോ. അപ്പൊ അതിനെതിരെ നിങ്ങൾ ഒരു പരാതി കൊടുക്കാൻ തയ്യാറാണോ? കാരണം നിങ്ങളുടെ സീലും സിഗ്നേച്ചറും വ്യാജമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തും ചെയ്യാലോ. മനസ്സിലായോ? അപ്പൊ ഇതിനെതിരെ നിങ്ങൾ ഒരു പരാതി കൊടുക്കാൻ റെഡി ആണെങ്കിൽ ഞാൻ ഇതിന്റെ ഒരു കോപ്പി ഡോക്ടർക്ക് ഞാൻ അയച്ചു തരാം. നിങ്ങളുടെ കൺസൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം. എന്റെ വ്യാജ സീലും സിഗ്നേച്ചറും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വിദേശത്ത് ജോലി നേടുന്നതിന് വേണ്ടിട്ട്. ഓക്കെ, ഇതൊക്കെ പല ഹോസ്പിറ്റലിന്റെ സാധനങ്ങളാണ് ഡോക്ടർ. മനസ്സിലായോ? അപ്പൊ ഇത് ഇവരൊക്കെ പരാതി കൊടുക്കാൻ റെഡിയാണ്. അപ്പൊ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ കൺസേൺ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തേച്ചാൽ മതി. കാരണം നമ്മളെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം നമ്മളെന്തായാലും ഇത് വാർത്ത കൊടുക്കാതെന്ന് ഓർക്കില്ല. ഓക്കെ, അപ്പൊ 100% കൺഫേം ആണ്. ഈ ഇങ്ങനെ ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ സർ? നഴ്സിംഗ് സൂപ്രണ്ട്. അത് ഞങ്ങള് ഇവരുടെ ഇവര് നഴ്സിംഗ് പഠിച്ചിട്ടുണ്ടോ? GNM ആണ് പഠിച്ചിരിക്കുന്നത്. ഇവർ പഠിച്ചതിന് ശേഷം പഠിച്ചിറങ്ങിയുണ്ട്. ഇവർ കല്യാണം കഴിഞ്ഞു. അതിനുശേഷം ഇവർ ഹോസ്പിറ്റലിൽ ജോലിക്കേ പോയിട്ടില്ല. ഈ ഇപ്പൊ സാറിന്റെ അല്ലാന്ന് പറഞ്ഞു. ഇല്ല, ഇത് അവരെ ഏകദേശം അവരെ പഴയ ഡോക്യുമെന്റ് പ്രകാരം ഇതും അവരെ ആണോന്നൊന്ന് കൺഫർമേഷൻ എടുക്കാൻ വേണ്ടിയില്ല. ഇനിയിപ്പോ അവര് ഇവിടെ ഇല്ലാത്ത ആൾക്കാർ ഇവിടെ ലെറ്റർ ഹെഡ് അടിച്ച് മാറ്റി, അല്ലെങ്കിൽ ഇത്രയും കൃത്യമായിട്ട് വെറുതെ ഒരാൾ ചെയ്തു കൊടുക്കല്ലോ. ഞാൻ സാറ് പറഞ്ഞ സാറിന് മനസ്സിലായോ? സാറിന്റെ നമ്പർ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് വാട്സപ്പ് ചെയ്ത് തരാം. അപ്പൊ സാറിന്റെ ഹോസ്പിറ്റലിലെ പേര് ദുരുപയോഗം ചെയ്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാറൊരു പരാതി കൊടുക്കുക. സാറിന് ഇതിന് വേണേൽ ഞാൻ ഇതിൽ വാട്സപ്പ് ഉണ്ടോ സാറിന്? സാറിന്റെ നമ്പർ? അപ്പൊ ഞാൻ ഈ വാട്സപ്പിലേക്ക് ഞാൻ സാറെ ഇതിന്റെ കോപ്പികൾ അയച്ചേക്കാം. ഓക്കെ, ഞാൻ മീഡിയ മലയാളം. താങ്ക് യു സർ. സെന്റ് ജോർജ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ 250 ബെഡുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നാണ് ഈ കാണുന്ന സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സർട്ടിഫിക്കറ്റ് ഒന്ന് കാണാം.
ഡോക്ടർ പറയുന്നത് ആദ്യം ഇത് എൻ്റെ സിഗ്നേച്ചർ തന്നെയാണെന്നാണ് ഡോക്ടർ പറയുന്നത് രണ്ടാമത് ഡോക്ടർ അത് തിരുത്തും സംശയമുണ്ടെന്ന് സ്വന്തം സിഗ്നേച്ചർ തിരിച്ചറിയാൻ പറ്റില്ലാത്ത ഡോക്ടറാണ് ഞാൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ ഡോക്ടർ ഒരു കാര്യം ചെയ്യുക നിങ്ങളുടെ അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്നതുകൊണ്ട് നിങ്ങൾ പോലീസിൽ പരാതിപ്പെടാം സെൻറ്റ് ജോർജ് ഹോസ്പിറ്റലിലെ ഡോക്ടർ പറയുന്നതെല്ലാം നിങ്ങൾ കേട്ട് നേരിട്ട് കേട്ടുള്ളൂ ഡോക്ടർ പരാതി കൊടുക്കാൻ തയ്യാറല്ല അതിനർത്ഥം ഈ സർട്ടിഫിക്കറ്റ് ഡോക്ടർ തന്നെ നിർമ്മിച്ച് നൽകിയാണ് വെറുതെ ആരും ഒരു സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് നൽകുകയില്ല യോഗ്യതയുള്ള ഒരുപാട് പേർ ഇവിടെ നിൽക്കുമ്പോൾ ഒരു യോഗ്യതയുമില്ലാത്ത ഇവർക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് നൽകി അവരെ വിദേശത്തേക്ക് അയക്കുകയും അവിടെ ജോലി ചെയ്യുകയും ചെയ്യുന്ന ഇവർക്കെതിരെ എന്ത് നടപടിയാണ് സർക്കാരും പോലീസും ഇനി കൈക്കൊള്ളാൻ പോകുന്നത് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു സ്റ്റോറിയുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും വരെ സൈനിങ് ഓഫ് പോളി വടക്കൻ മീഡിയ മലയാളം.